കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന വനം പ്രദേശത്ത് ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന. ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾക്കായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി വസ്തുക്കൾ ജില്ലയിലേക്ക് കടക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് പരിശോധന നടത്തിയത്. ഇടുക്കി എസ് പി രൂപീകരിച്ച പ്രത്യേക സംഘവും പരിശോധനയുടെ ഭാഗമായിരുന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള പോലീസ്, വനംവകുപ്പ്, എക്സൈസ്, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അതിർത്തി വനമേഖലയിൽ പരിശോധനകൾ നടത്തിയത്. കമ്പംവെട്ടി ചെക്ക് പോസ്റ്റിന് സമീപമുള്ള സമാന്തര പാതകൾ, തമിഴ്നാട് വനപ്രദേശം തുടങ്ങിയ ഇടങ്ങളിലാണ് പരിശോധന നടന്നത്. മുൻകാലങ്ങളിൽ മേഖലയിൽ വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച വൻതോതിൽ വ്യാജമദ്യ നിർമ്മാണം നടന്നിരുന്നു. ഇതോടൊപ്പം ക്രിസ്തുമസ് ന്യൂഇയർ മുൻനിർത്തി കർണാടക, ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും സമാന്തര പാതകൾ വഴി സ്പിരിറ്റ്, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ജില്ലയിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇത് മുൻനിർത്തിയാണ് അതിർത്തി മേഖലയിൽ വ്യാപകമായ പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിൽ ഇന്നും തുറന്ന് നമ്മൾ ചെക്കിംഗ് നടത്തുന്നതായിരിക്കും. എല്ലാ വാഹനങ്ങളും പരിശോധിച്ച് മറ്റും വനമേഖലയിലെ പരിശോധനയ്ക്കൊപ്പം ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ച് വാഹന പരിശോധനയും നടന്നു. വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുവാനാണ് തീരുമാനം. റിപ്പോർട്ടർ, ഇടുക്കി.